നിസ്കരിക്കുന്ന പെങ്ങള് നിനക്കും ഈ സ്വഭാവമില്ലേ വാപ്പാ? ഈശാ നമസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് വീട്ടിൽ വന്ന ഭക്ഷണം കഴിച്ചിട്ട് അരപ്പാവാട കിട്ടാടുന്ന പെണ്ണിന്റെ ആട്ടം കാണുന്ന വാപ്പാ, ഫർദയും ധരിച്ച് ഹിജാബും ഇട്ടുകൊണ്ട് കയ്യിലെ തസ്ബീഹും പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഉമ്മ, നിയം സീരിയല് കാണില്ലേ, നിയം സിനിമ കാണില്ലേ, ഇതൊക്കെ പാപമല്ലേ പെങ്ങള്, ഇതൊക്കെ പാപമല്ലേ മോളെ? ആക്കിപത്ത് മോശമായി പോകുമമ്മ. മരിക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ പറയാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ നാവിന് ശക്തി കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലും കരുതണ്ട പെങ്ങള്, ഒരിക്കലും നീ കരുതണ്ട പെങ്ങള്. ആക്കിപത്ത് വരെ മോശമായി പോകുന്ന ഒരു പാപമാണ് അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അന്യ പുരുഷന്റെ ഔറത്ത് കാണുന്നത്. അത് കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. വാപ്പ കാണാതെ, ഉമ്മ കാണാതെ, ഭാര്യ കാണാതെ, മക്കള് കാണാതെ, കൂടപ്പുറപ്പ് കാണാതെ, ഭർത്താവ് കാണാതെ, ഭാര്യ കാണാതെ റൂമിന്റെ അകത്ത് കയറി അടച്ചിരുന്നിട്ട് വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരാ, അന്യ പെണ്ണതിന്റെ പുരുഷന്റെ അന്യ പുരുഷന്റെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്ന പെങ്ങളെ, പരസ്പരം നഗ്ന ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവേ എന്തൊരു പാപമാടാ! ഈ കണ്ടാസ്വദിക്കുന്നതിന് പടച്ചിറപ്പ് നിനക്ക് തരുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? ഒന്ന് മോശമായ മരണമാ, ഒന്ന് മോശമായ മരണമാ. അല്ലാഹുവേ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ ചില ഭർത്താക്കന്മാരുണ്ട്, നാണമില്ലാത്ത വൃത്തികെട്ടവന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്. പടച്ചവനെ കിടപ്പറയിലേക്ക് കടന്നു തിന്നിട്ട് മഹറു കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ, മഹറു കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ, ആ ഭാര്യ അടുത്തു പിടിച്ചിരുത്തിയിട്ട് അല്ലാഹുവേ സായിപ്പിന്റെയും മദാമയുടെയും സെക്സ് വീഡിയോ കാണിച്ചു കൊടുക്കുന്ന നന്ദിയില്ലാത്തവനെ, എടാ മഹറു കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യക്ക് പടച്ചവനെ വൃത്തികെട്ട സെക്സ് വീഡിയോ കാണിച്ചു കൊടുക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. നിന്നെക്കാലും നന്ദി കെട്ടവൻ ഈ ദുനിയാവിലുണ്ടോടാ? നിന്നെക്കാലും നശിച്ചവനുണ്ടോടാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് കാണില്ലേ പൊന്നുമോള്, ഭർത്താവ് നഗ്ന ചിത്രങ്ങള് കൊണ്ടുവരുമ്പോ സെക്സ് വീഡിയോ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുമ്പോ അവന്റെ കൂടെ ഇരുന്ന് നാണമില്ലാതെ കാടുന്ന ഉമ്മ, കണ്ടാസ്വദിക്കുന്ന ചെറുപ്പക്കാരികള്, അല്ലാഹു നിന്നെയൊക്കെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ കണ്ടാസ്വദിക്കുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ അകത്തേക്ക് നരകത്തിലെ ഈയ മുരുക്കി നിന്റെ കണ്ണിന്റെ അകത്ത് പൊഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ